പഴുകുട്ടി എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പൊ കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല, നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. മന്ത്രി ഇതൊന്നും അറിയണ്ടോന്ന് പറയുമ്പോല്ല, രാത്രി എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്ന് മരിക്കേ നിവർത്തിയുള്ളൂ. ഞങ്ങളുടെ വീടുകളിലേക്ക് വോട്ട് ചോദിച്ച് ഒരു പാർട്ടിയും വരണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ഈ കേരളത്തിലുള്ള ഈ കർഷക ജനതയെ മുഴുവൻ പുറത്താക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഒരു വലിയ മാഫിയ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രൂപ സർക്കാരിന് വേണ്ട, ഇവിടുത്തെ മണ്ണ് മാഫിയ കരയിപ്പിച്ചാൽ മതി. അവരത് സൗജന്യം വേണ്ടി ചെയ്തു. അവനവന്റെ ഇറച്ചി കയറുമ്പോഴാണ്, കത്തി കയറുമ്പോഴാണ് അവനവന് വേദന ഉണ്ടാവുള്ളൂ. അവരാജാക്കന്മാരും നാട്ടുകാർ അടിമകളും എന്ന രീതിയിൽ പെരുമാറുന്ന പണമ്പ് ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം ഇന്ന് ഒരുപാട് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചില പ്രദേശങ്ങളിലൊക്കെ ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ കൈവിട്ടു പോവുകയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആളുകളുടെ രൂക്ഷമായ പ്രതികരണങ്ങളെയൊക്കെ ഒരു പരിധിവരെ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളെന്ന് ഞാൻ അതിനെ ന്യായീകരിക്കും. കാരണം അത്രമാത്രം മോശമായിട്ട് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളോട് പെരുമാറുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കോതമംഗലത്തിന്റെ തന്നെ വികസന പാതയിൽ വെളിച്ചമായിട്ട് മാറേണ്ട രണ്ട് വഴികളുണ്ട്. ഉദാഹരണം പറയുന്നതാണ്, രണ്ട് വഴികളുണ്ട്. ഈ വഴികൾ വന്നാൽ തന്നെ വന്യജീവി ശല്യം വലിയൊരു അളവ് വരെ പരിഹാരമാകുമായിരുന്നു. ഒന്ന്, നമ്മുടെ ആലുവ മൂന്നാർ രാജപാത എന്ന് പറയുന്ന ആലുവയിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ മാങ്കുളം വഴി മൂന്നാറിലേക്ക് കടന്നു പോകുന്ന ഒരു വഴി, ഇന്ന് 1920 വെള്ളപ്പൊക്കത്തില് തകർന്നു പോയ ഒരു വഴിയാണ്. ശരിക്കും വഴിയൊക്കെ അവിടെ ഉണ്ട്, വനംവകുപ്പുകാരെ അത് കയ്യേറി ആളുകളെ കടത്തിവിടുന്നില്ല. ആ വഴി യാത്ര ചെയ്യുന്നവരെ അവർ നേരെ അങ്ങോട്ട് കേസെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മാമലക്കണ്ടം മുതല് എളമ്പളാശ്ശേരി കുറത്തുകുടി വഴി കടന്നു പോകുന്ന ഒരു മറ്റൊരു വഴി കൂടിയുണ്ട്. പിന്നീടുണ്ടായ നമ്മുടെ മലയോര ഹൈവേയുടെ ഭാഗമായിരിക്കുന്ന ഒരു വഴിയാണ്. അവിടെയൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട്. കുറത്തിക്കുടിയിലും എളമ്പളാശ്ശേരിയിലും ഒക്കെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. ഈ ആളുകൾ എങ്ങനെ ആശുപത്രി പോകുന്നു പോകുന്നു ചിന്തിക്കാനുള്ള ബോധമില്ലാതെ ചില വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ വഴി തടയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാര് ഈ ആളുകളെ അവര് വലിയ സംഭവങ്ങളായിട്ട് നിൽക്കുന്നു. ആളുകൾക്ക് സൗകര്യങ്ങളൊന്നും വേണ്ട, അവര് വെറും അടിമകളാണെന്ന രീതി പെരുമാറുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മാങ്ങളം പോലുള്ള പ്രദേശങ്ങളിലൊക്കെ വനംവകുപ്പുകാർക്ക് വേറൊരു തരത്തിലുള്ള ഒരു സമീപനം ആളുകളുടെ കയ്യിൽ നിന്ന് നേരിടേണ്ടതായിട്ട് വരിക. ഈ രീതിയിലുള്ള സമീപനമാണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇന്ന് അവിടെ നിന്ന് ആരംഭിച്ച കാര്യം കേരളം മൊത്തം സംഭവിക്കാൻ പോകുന്നതാണെന്നുള്ള മുന്നറിയിപ്പ് നൽകാനായിട്ട് ഒരു അവസരം ഞാൻ ഉപയോഗിക്കുന്നു. നമ്മുടെ ഫോറസ്റ്റായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഫോറസ്റ്റിന്റെ അതിരെ താമസിക്കുന്ന ആദ്യം നമ്മുടെ ഫോറസ്റ്റിന് ഉള്ളിൽ താമസിക്കുന്ന ആളുടെ ഒഴിവായിക്കൊണ്ടിരിക്കും. ഈ അതിരെ താമസിക്കുന്ന ആളുകൾ ഇപ്പോൾ ഒഴിവാക്കുന്ന ഒരു സംഭവം ആർക്കിടെക്ട് പദ്ധതിയാണെന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്ര ഫണ്ടാണ് പറഞ്ഞത്. അതിൽ ഇപ്പം എന്നാ പറ്റുന്നത് വെച്ചാൽ കുറച്ച് ആളുകൾ എന്റെ വാർഡിൽ തന്നെ ഒരു വനത്തിന്റെ അതിലൊരു 25 കുടുംബക്കാരുണ്ട്. അതിലൊരു 5-8 കുടുംബക്കാർ പോയി. അപ്പൊ 8 കുടുംബക്കാർ പോയി, ബാക്കിയുള്ള കുടുംബക്കാർ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. സ്വാഭാവികമായിട്ടും അവരും കൽപ്പണ പോവാം. പിന്നെ വന്നത് എന്റെ വാർഡിന്റെ അതിര് വന്നത് അവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഇപ്പുറം മെയിൻ റോഡായി റബറൈസ് റോഡ് കോട്ടപ്പടി വാവേലി റോഡായി ഫോറസ്റ്റിന്റെ അതിൽ അതേ അവസ്ഥയിലേക്കാണ് വന്നത്. പല ഗ്രാമങ്ങളും ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ പദ്ധതി, ഈ 15 ലക്ഷം രൂപ കൊടുത്ത് ആളുകളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുന്നത് ഒരു പരിധി വരെ നല്ലതാണോന്ന് ചോദിച്ചാൽ നല്ലതാണ്. കാരണം മൈമോള കഴിഞ്ഞ ദിവസം കോടതിയിൽ പോയി അതിനുള്ള വിധിയൊക്കെ വാങ്ങിച്ചെടുത്തിട്ടുണ്ട് അവരുടെ സ്ഥലം എടുക്കാനായി ബന്ധപ്പെട്ട്. പക്ഷേ അതിന്റെ ഒരു വേറൊരു ഇമ്പാക്ട് എന്ന് പറയുന്നത് വ്യക്തികളായി എടുത്തു നോക്കിയാൽ ഇപ്പം നമുക്കറിയാം സ്ഥലം കുറവുള്ള കുടുംബങ്ങളെ സംബന്ധിച്ച് ഒരു ആശ്വാസമാണ്. പക്ഷേ ഈ സ്ഥലത്തിന് ആനുപാതികമായൊരു വില കൊടുക്കാത്തിടത്തോളം കാലം കുറേയേറെ കുടുംബങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടു പോകും. കാരണം ഒരേക്കറോ ഉള്ള ആളുകൾ ചിലപ്പോൾ ഇത് ചിലപ്പോൾ ഇറങ്ങിപ്പോയെന്ന് വരാം. പക്ഷേ ചില ഗ്രാമങ്ങൾ ഇല്ലാതായി പോകും. അതുപോലെ തന്നെ കൂടുതൽ സ്ഥലമുള്ള ആളുകൾക്ക് ഇത് കൊടുത്തിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത അവസ്ഥ വരും. സ്വാഭാവികമായി കുറച്ചു കാലം കഴിയുമ്പോൾ അവരാ സ്ഥലം വിട്ടുപേക്ഷിച്ചിട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ സ്ഥലം വിട്ടെടുക്കുന്ന പദ്ധതി പോലും അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നല്ലതാണെന്ന് കണ്ടടിച്ച് പറയാൻ പറ്റത്തില്ല. മോശമാണോന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുക. അതിനൊരു എക്സാമ്പിൾ പറയാം. അച്ഛൻ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത്, നമ്മൾ നിലവിൽ നമ്മുടെ കണ്ണക്കട അതുപോലെ തന്നെ ഈ പറയുന്ന വാവേലി ഏരിയയിലുള്ള പല വഴികളും ഫോറസ്റ്റുകാരും അടച്ചിട്ടുണ്ട്. അടയ്ക്കാന്ന് പറഞ്ഞാൽ വലിയ വാഹനങ്ങൾ കയറാതെ. അച്ഛൻ പറഞ്ഞ പോലെ അവിടെ സ്ഥലങ്ങളുള്ള നിലവിൽ വനംവകുപ്പിന് വിട്ടുകൊടുക്കാത്ത ആൾക്കാർ ഇപ്പോഴും അവിടെ ഉണ്ട്. അവർ പുറത്താ താമസിക്കുന്ന അവരുടെ സ്ഥലങ്ങളും പട്ടയമുള്ള സ്ഥലങ്ങളും എല്ലാം അതിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. അതിനോട് ഒരു കാറ് മാത്രം കടന്നു പോകുന്ന രീതിയിൽ അവരത് അടച്ചു കളഞ്ഞു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? വലിയ വാഹനങ്ങൾ കയറാത്ത രീതിയിൽ അടച്ചു കളഞ്ഞു. അതൊരു ചെക്ക് പോസ്റ്റുകൾ ഉണ്ടാക്കി, കാരണം ഫിക്സ് ആണ്. നമുക്കൊരു കാറ് മാത്രമേ അതിനുള്ളിൽ പോകാൻ പറ്റത്തുള്ളൂ. അവിടെ നിന്ന് അവർക്ക് അവിടെ ഒരു എന്തെങ്കിലും അവിടെ പറമ്പിൽ നിന്ന് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള വേറൊരു മാർഗങ്ങളും
പല സ്ഥലങ്ങളും കോട്ടപ്പടിയിൽ ഇത് സൈലന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സൈലന്റ് കില്ലിംഗ് ആണ് നടക്കുന്നത്. ആ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ വനം വകുപ്പ് നിലവില് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പൊ ഞാനും ജൂലകനകത്ത് മെമ്പറാണ്, സർപ്പ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ കണ്ടൊരു സ്നേക് റെസ്ക്യൂ ടീമിലുള്ള ആൾക്കാരാണ്, കേരള സർക്കാരിന്റെ റെസ്ക്യൂ ടീമിലുള്ള ആൾക്കാരാണ്. ഒരു ആപ്പാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സ്നേക്കിനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സ്നേക്കിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൽ അപ്പൊ റിപ്പോർട്ട് ചെയ്യാം. ആ സെക്കൻഡില് അടുത്തുള്ള ആള് നമ്മൾ കോളി. ഈ ഒരു സിസ്റ്റം എന്തുകൊണ്ട് ഈ വന്യമൃഗത്തിന്റെ ഇഷ്യൂല് കൊണ്ടുവന്നുകൂടാ എന്ന് നമ്മൾ ഇതിന്റെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനോട് സംസാരിച്ചാണ്. സർ, ഇപ്പൊ എന്റെ വീടിനടുത്ത് ഈ വന്യമൃഗത്തിന്റെ ശല്യമുണ്ട്. അവിടെ മൃഗത്തിനെ സ്പോട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഇവിടെ മൃഗമുണ്ട്, ഇന്ന സ്ഥലം, അത് ലാൻഡ് മാർക്ക് ഉൾപ്പെടെ നമുക്ക് അത് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കുമ്പോൾ പുള്ളി പറഞ്ഞത് അതിനുള്ള ഫോഴ്സ് ഇല്ല. കാരണം ഈ കോട്ടപ്പടിക്ക് തന്നെയായാലും പണ്ട് നമ്മൾ വാവേലിൽ ആനനെ കണ്ടിരുന്ന സ്ഥലത്ത് പിറ്റേ ദിവസം ആയിരിക്കും നമ്മൾ കണ്ണക്കട കാണുക. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് സ്കാറ്റേർഡ് ആയിട്ട് പല സ്ഥലങ്ങളിലും ആനയെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ടും ആ ഒരു സിസ്റ്റമാണ് ശരിക്കും നമുക്ക് വേണ്ടത്. ഈ പറയുന്ന പോലെ വനം വകുപ്പിലെ ആൾക്കാരെ എണ്ണം കൂട്ടണം. എണ്ണം കൂട്ടിയിട്ട്, കാരണം എന്തൊക്കെ പറഞ്ഞാലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ മനുഷ്യ ജീവനാണ് വിലയുള്ളത്. അപ്പൊ അതിനെയാണ് പ്രൊട്ടക്ഷൻ വേണ്ടത്. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത റാലിയിൽ പറഞ്ഞത്, വോട്ട് ഉള്ളത് എപ്പോഴും മനുഷ്യന്മാർക്കാണ്. മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറയാൻ നമ്മുടെ ജനപ്രതിനിധികളും ഈ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ബ്യൂറോക്രസി ഒക്കെ ശ്രമിക്കണം. അപ്പോ അങ്ങനെ ഒരു സിസ്റ്റം, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് ഗവൺമെന്റ് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വ്യക്തമാണ്. നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്ന മുമ്പ് ജനങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. നമുക്കൊരു 10 മിനിറ്റ് താഴെ ഒരു സമയം കൂടി ഉണ്ട്. നമ്മുടെ ഈ സൊല്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ആശയങ്ങളും ചിന്തകളും വളരെ പെട്ടെന്നൊന്ന് പങ്കുവയ്ക്കാം. ഈ ആനയുടെ പ്രശ്നം പറഞ്ഞ സമയത്ത് എല്ലാരും പറഞ്ഞത് ആനയോട് ഭയമാണെന്നാണ്. അപ്പൊ ഞാൻ എന്റെ പറമ്പിൽ തന്നെ ഒരു എന്താണ് മിനിമം 20 പ്രാവശ്യത്തിന് മേളില് ആന കയറിയിട്ടുണ്ട്. ഞാൻ 1-ാം ഡിസ്റ്റൻസിൽ ആനേനെ ഫേസ് ചെയ്തിട്ടുണ്ട്. എന്റെ അമ്മ ക്യാൻസറിന്റെ കീമോതെറാപ്പിക്ക് പോയ സമയത്ത് ഞാൻ അന്ന് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സും എടുത്തിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാത്രി ആന എന്റെ മുമ്പിൽ ഇന്ന് ചിഹ്നം വിളിച്ച് തുമ്പിക്കൈ തെല്ലത്തിട്ട് അടിച്ച് എന്റെ മേത്തേക്ക് മണ്ണ് തെറിപ്പിച്ചപ്പോ ഞാൻ ഒരടി സ്റ്റെപ്പ് ബാക്ക് ചെയ്തില്ല. കാരണം എത്ര ദിവസം ഞാൻ ഓടും, എത്ര നാളോടും, മനസ്സും അടുത്ത അവസ്ഥയാണ്. അല്ലാതെ ഭയം എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഞാൻ കേരള ഹൈക്കോടതിയിൽ RKDP വന്ന ചില അപാകതകൾ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പേടിയില്ലേ? പക്ഷെ ഹൈക്കോടതി ജഡ്ജിന്റെ മുമ്പില് ഇതേ ഇതിനേക്കാളും ആർജവത്തോടു കൂടി പറഞ്ഞപ്പോ എനിക്ക് പേടിച്ചില്ല. കാരണം ആനയുടെ മുമ്പില് 1-ാം ഡിസ്റ്റൻസിൽ നിന്ന ഒരാൾക്ക് ലോകത്തിന്റെ എത്ര പ്രശ്നങ്ങൾ വന്നാലും പിന്നെ ഒരു പേടി എന്ന് പറഞ്ഞ ഒരു ഒന്നിനോടും പേടി പോയിട്ട് മനസ്സ് മരവിച്ച ഒരവസ്ഥ. അപ്പൊ നമ്മൾ എന്തിനേയും ഫേസ് ചെയ്യാനുള്ള ഒരു ശങ്കൂറ്റം ഉണ്ടാവും. ഇപ്പൊ ആ ശങ്കൂറ്റത്തിൽ നിൽക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ പറമ്പിൽ ആന കയറിയ സമയത്ത് ഞാന് പേടിക്കാതെ ആനനെ ഓടിക്കാനുള്ള ഒരു കാരണം, ഇൻകേസ് ആന എന്നെ ആക്രമിച്ചാൽ പോലും, ഞാൻ ആന ചവിട്ടി മരിക്കുന്ന ഒരു രക്തസാക്ഷി ആയാൽ പോലും, എന്റെ എനിക്ക് ചോദിക്കാനും പറയാനും ആളെന്ന നിലയ്ക്ക് കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് ആനയുടെ പ്രശ്നങ്ങൾ വന്യജീവി പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജാഥ നടത്തി. ഇപ്പൊ ഞാൻ അതിൽ പോയി. എനിക്ക് ഒരു വനത്തിന്റെ അതിർത്തിയിൽ ജീവിച്ച ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഒത്തിരിയേറെ അഭിമാനവും സന്തോഷവും തോന്നി. നാളെ മെയ്മോൾ എന്ന് പറയുന്ന ഒരാളെ ആന ചവിട്ടി കൊന്ന ചോദിക്കാൻ ആളുകളുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ കത്തോലിക്ക സഭയും കോതമംഗലം രൂപതയും എന്റെ നാട്ടുകാരും ഇടവകാരും ഉണ്ടാക്കി എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഈ ഒരു ചർച്ചയിലും അത്തരം കാര്യങ്ങൾ ഉൾത്തിരിഞ്ഞു വന്നതില് നാളെ ഇന്ന് വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങുമ്പോൾ എനിക്ക് എന്തായാലും സംഭവിച്ച ആന ചവിട്ടി ഞാൻ മരിച്ചാൽ പോലും എനിക്ക് ചോദിക്കാൻ ആളുണ്ടെന്നുള്ള ഒരു വിശ്വാസമാണ് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നത്. അതില് ഇടവകാരി എന്ന നിലയ്ക്ക് എനിക്ക് അഭിമാനമുണ്ട്. താങ്ക് യു സോ മച്ച്. ഒന്ന് രണ്ടു പേർക്ക് കൂടി വളരെ പെട്ടെന്ന് നിങ്ങളുടെ ആശയങ്ങളൊന്ന് പങ്കുവയ്ക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞങ്ങളിപ്പോ കോട്ടപ്പടി ഇടവകയില്, അതായത് ഞങ്ങള് ഇങ്ങനെ ഒരു ടീം വന്നത് ഇവിടെ കോവിഡ് കാലത്ത് ഒരു ക്രൈസിസ് മാനേജ്മെന്റ് എന്ന രീതിയിലാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം വരുന്നത്. അപ്പോ ഞങ്ങള് ആ ഒരു ടീമിന്റെ ഇതെന്ന് പറഞ്ഞാൽ ആർക്ക് എന്ത് പ്രശ്നം, അത് ഞങ്ങളുടെ ഇടവകയിൽപ്പെട്ടത് മാത്രമല്ല മറ്റു മതസ്ഥർക്ക് ആർക്ക് എന്ത് പ്രശ്നം വന്നാലും എല്ലാ രീതിയിലും സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്. ആ രീതിയിൽ തന്നെ നമ്മുടെ പഞ്ചായത്തില്, കാരണം യൂത്ത് ഇഷ്ടപോലെ ഉണ്ട്, ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, പ്രതികരിക്കാനുള്ള ആൾക്കാരുണ്ട്. അതുപോലെ ഒരു മാനേജ്മെന്റ്, ഇപ്പോൾ ഒരു രാത്രിയിൽ ഈ പറഞ്ഞ പോലെ മീമോൾ അങ്ങനെ ലേഡീസ് അവർക്ക് പെട്ടെന്ന് ഒറ്റപ്പെട്ട് അവർ നിസ്സഹായരായി നിൽക്കുന്ന ഒരു സമയത്ത് ഇതുപോലെ പെട്ടെന്ന് വിളിക്കാനും അല്ലെങ്കിൽ ഓടി എത്താൻ ഒരു ടീം ഉണ്ട്. അത് വനം വകുപ്പിന് ഒന്ന് ചിന്തിച്ചാൽ
ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഞങ്ങള് ഇവിടെ റോബിനസിന്റെ നേതൃത്വത്തിലാണ് ഒരു ടീം വരുന്നത്. ഒരു 25 യൂത്ത് ആണ് ഇതിനകത്ത് വരുന്നത്. കാരണം ഞങ്ങൾ എല്ലാവരും ജോലി ചെയ്യുന്നവരാണ്, വീട്ടമ്മമാരാണ്, അതുപോലെ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ഉണ്ട്. പക്ഷെ ഞങ്ങള് ആംബുലൻസ് സർവീസ് പോലും ഈ ചെറു ഇടവകയിൽ 300 കുടുംബങ്ങൾ കൂടി, അത് ഇതുപോലെ ഒരു പ്രശ്നം വന്നപ്പോൾ ജനങ്ങള് ബുദ്ധിമുട്ടുന്ന കണ്ടപ്പോൾ ഒറ്റ രാത്രിയും കൊണ്ടാണ് ഞങ്ങൾ ആംബുലൻസ് ഉണ്ടാക്കിയത്. പക്ഷെ അപ്പോ ഈ കോട്ടപ്പടി പഞ്ചായത്ത് അല്ലെങ്കിൽ ഈ വനംവകുപ്പ്, എനിക്കൊന്നും വനംവകുപ്പിന് ഒരു ആംബുലൻസ് സർവീസ് ഉണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ഒരു നിസ്സാരമായ കാര്യങ്ങൾ പോലും ഇത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്നവർ ചിന്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ഞങ്ങളെ നാളെ ഞങ്ങളുടെ നേരെ വന്ന് വോട്ട് ചോദിക്കുമ്പോൾ ഞങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? സത്യം പറഞ്ഞ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു കോട്ടപ്പടിയിൽ ഈ കോട്ടപ്പടി സെന്റ് സെബാസ്റ്റിയൻ ചർച്ച് ഇടവകയിൽ വോട്ട് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരിക. കാരണം ഞങ്ങൾ മാത്രമല്ല, ഇപ്പോൾ മറ്റു മതസ്ഥര് എനിക്ക് തോന്നുന്നു കോട്ടപ്പടി പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ വാർഡ് മെമ്പറിനെ വിളിക്കുന്നതിന് മുമ്പ് അച്ഛന് രാത്രിയിൽ കോള് വരാറുണ്ട്. കാരണം മറ്റു മതസ്ഥര് വിളിക്കുന്നത് അപ്പൊ തന്നെ അച്ഛൻ ഞങ്ങളുടെ ടീമിനെ വിളിക്കാറുണ്ട്. ഇവരൊന്നും രാത്രിയിൽ ഈ പറഞ്ഞതുപോലെ ഫ്രീ ആയിട്ട് അവർക്ക് കിടക്കാം. പക്ഷേ ഞങ്ങൾ വിളിക്കുമ്പോൾ തന്നെ ഈ പിള്ളേർ ഓടുവാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു ആംബുലൻസ് കേസ് വന്നു. അത് ഈ പറഞ്ഞ പോലെ വനത്തിന്റെ ഉള്ളിലാണ്, ഒരു അമ്മച്ചി നിസ്സായമായിട്ട് മരിച്ചതാണ്. ആരും എടുക്കുന്നില്ല. എവിടെ അവിടുത്തെ പഞ്ചായത്ത്? ഒരു ആരും അവിടെ വന്നിട്ടില്ല. ഞങ്ങള് ഈ ആംബുലൻസുമായിട്ട് ഞങ്ങള് പോകുന്നത്, ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങളുടെ ജീവന് വിലയില്ലാത്തതല്ല, പേടിയില്ലാത്തതുകൊണ്ടല്ല. പക്ഷേ ഇങ്ങനെ ഒരു സഹായം ചോദിച്ചപ്പോ അച്ഛൻ ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾക്ക് വന്നാൽ എന്തിനും സപ്പോർട്ട് ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ ടീം പോകുന്നത്. ഇവര് പോയി, ഫ്രണ്ടിൽ രണ്ടുപേര് എസ്കോർട്ട് ആംബുലൻസിന് പോയി, അവര് വേണം ചെക്ക് പോസ്റ്റ് തുറന്നു കൊടുക്കാൻ. 5:00 ആയപ്പോ ഇവർ ഈ ആംബുലൻസും കൊണ്ട് അവിടെ ചെന്ന്, ആ അമ്മച്ചി ഒരു മനുഷ്യനില്ല, ആ വ്യക്തിയുടെ മകൻ മാത്രമാണ് അവിടെ ഉള്ളത്. ഇവര് ബോഡി കയറ്റി കൊണ്ടുവരുന്നു. എന്തൊരവസ്ഥയാണ്! അപ്പോ ഇതൊന്നും ഇവരിതൊന്നും കാണുന്നില്ല എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ വീടുകളിലേക്ക് വോട്ട് ചോദിച്ച് ഒരു പാർട്ടിയും വരണ്ട, ഞങ്ങളുടെ ഈ കാര്യങ്ങള് ഞങ്ങൾക്ക് ചെയ്തു തരാം. നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ ധൈര്യമായിട്ട് വീട്ടിലേക്ക് വരിക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അല്ലാത്തവരാരും കോട്ടപ്പടി പഞ്ചായത്തിലെ ഓരോ വീട്ടിലും വോട്ട് ചെയ്ത് വരരുത്. അത് ഞങ്ങള് ഞങ്ങളെ കൊണ്ട് നിങ്ങള് ചെയ്യിപ്പിക്കുന്നതാണ്. അല്ലാതെ ഒരു പാർട്ടിയോട് ഞങ്ങൾ വിരോധമില്ല, വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നമില്ല. പക്ഷേ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവർ ആരാണോ അവര് വരിക, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വളരെ പെട്ടെന്ന് പറഞ്ഞു, എന്റെ പേര് സാജു എന്നാണ്. സന്തോഷം പറഞ്ഞ മാതിരി പണത്തിന്റെ അതിർത്തിയിൽ താമസിക്കുന്നയാളെ, എന്റെ മകന് എറണാകുളത്ത് ഇൻഫോമാർക്കിലെ ജോലി. അപ്പൊ അവർ രാവിലെ പോകണമെങ്കിൽ ഒരു ഫോറസ്റ്റുകാരുടെ വണ്ടി വന്ന് ഒരു മരം മുറിച്ച് മാറ്റിട്ട് വേണം പോവാൻ. അതുമാതിരി വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ഏതെങ്കിലും ഒരു മരം ഉണ്ടാവും, അല്ലെങ്കിൽ ആന വന്നിട്ട് പറഞ്ഞ് മെസ്സേജ് വരും. പിന്നെ ഞാൻ ഇവിടെ തൊട്ടുതാഴെ കണ്ടെങ്കിൽ ഇവിടെ ഒരു വർഷമായി എനിക്കുള്ളത് ഒരാറുമണി വരെ ഇവിടെ ഇത് പണിയാൻ പറ്റുള്ളൂ. ഇച്ചിരി രാത്രി പെടാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. 6:30 7:00 ഒക്കെ ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് മെസ്സേജ് വരും, എന്തേ വരണില്ലേ, ആന ഇറങ്ങിയിട്ടേ വരണോളോ. ഇങ്ങനെയാണ് നമ്മുടെ അവസ്ഥയുള്ളൂ. പിന്നെ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ വന്ന ഒരു രണ്ട് ആന, ഒരു രണ്ട് പ്ലാ അടയ്ക്കാമ്പറും, ഒരു പ്ലാവ്, ഒരു കടപ്ലാവ്, രണ്ട് ആഞ്ഞിലിയും ഒക്കെ ചവിട്ട് മറിച്ചിട്ട് ഇതൊക്കെ തിന്ന് ഇവരെ വിളിച്ച് വരുമ്പോൾ അവരെ വിളിച്ച് ആ നിങ്ങൾ അവർ നമ്മളെ സാറേ വീട്ടിലൊരു ആന വന്നിട്ടെന്ന് പറഞ്ഞ് വിളിച്ചാൽ ഞാനൊരു നമ്പർ തരാം, നിങ്ങൾ അങ്ങനെ വിളിച്ചാൽ. അപ്പം ആ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ഒന്നുകിൽ മലയാറ്റൂർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തട്ടുന്ന ഒരാൾ വരും. ഇപ്പം ഈ ഒരു പാർട്ടി അവിടെ ഉണ്ട്, അവരങ്ങോട്ട് വരും, അവരുടെ നമ്പർ തരും. ഇവരെ വിളിക്കുമ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഈ ഇതാണ്, ഞങ്ങളിപ്പോൾ വരാം, വന്നുകൊണ്ടിരിക്കുകയാണ്, വഴിയിലാണ്, ഇവിടെ അപ്പുറത്തെ സൈഡിൽ രണ്ട് ആന ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ അവിടെ നിന്ന് വരികയാണ്, അത് അല്ലെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ആ ഞങ്ങൾ ക്ഷമിക്കാം, പക്ഷെ ആന ക്ഷമിക്കില്ല. അപ്പൊ ഈ വനത്തിന് കാട്ടാന അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങൾ എന്ന് പറയാൻ നമ്മുടെ കോട്ടപ്പാറ വനത്തിൽ കാട്ടുമൃഗങ്ങളില്ല. നമ്മുടെ വനത്തിലുള്ള മൃഗങ്ങളൊക്കെ നാട്ടിലാണ്, നാട്ടുമൃഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ നാട്ടിലുള്ള മൃഗങ്ങളെ നിയന്ത്രിക്കാൻ നാട്ടുകാരായ നമുക്ക് പറ്റുമോ? ഒത്തൊരുമ്പോട് നിൽക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാനും തയ്യാറാണെങ്കിൽ ഇതിനേക്കാൾ വലിയ മൃഗങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് ഇവിടെ കുടിയേറിപ്പാത്ത കാരണന്മാരുടെ മക്കളാണ് അറിയാം. അപ്പൊ അതിന് സഹകരിക്കണം, ഒത്തൊരുമ്പോടെ നിൽക്കണം. നമ്മൾ പറഞ്ഞ ജോലി ചൂടി അയാൾ ഒരുപാട് പാമ്പിനെയും പ്രാവിനും മറ്റു മറിച്ച് ഒരുപാട് ജീവികളൊക്കെ രക്ഷിച്ചിട്ടുണ്ടായ വീഡിയോ വന്നിട്ടുണ്ട്. ഈ പാമ്പിനെ രക്ഷിച്ച് വീഡിയോ വിടാതെ ആരാ കൊന്നു പറഞ്ഞാൽ പോയി ലൈൻ ചെന്നു തീർന്നില്ലേ? അതിനെ പിടിക്കുക, കോട്ടപ്പാലം കൊണ്ടു വിടുക. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ ഒരു പന്നി കൊളത്തിൽ ചാടി ചത്തു, ചത്തില്ല, അത് ജീവിച്ച് ഇങ്ങനെ കറങ്ങിയെടുക്കുക, അതിനെ കയറ്റുക, പന്ത് കൊണ്ടുവിടുക. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണേ? ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അതോ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? എൻ്റെ പേര് സണ്ണി.
എന്റെ കാരണവന്മാരായിട്ട് 10-15 വർഷം മുമ്പ് കോട്ടപ്പടിയിൽ വന്നാണ്. പ്ലാമിടിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഞാനും 28 വർഷം അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് ആകപ്പാടെ ഒരു ശല്യം എന്ന് പറഞ്ഞാൽ കാട്ടുപന്നിയായിരുന്നു. കാരണവന്മാർ പറഞ്ഞ കേട്ടിട്ടുള്ളത്, അവര് അവര് വന്ന കാലത്ത് കടുവയൊക്കെ ഉണ്ടായിരുന്നു, കന്നുകാലിനെ ഒക്കെ പിടിച്ച് തിന്നുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പക്ഷെ ഞാനതൊന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അല്ല കണ്ടിട്ടില്ല. പിന്നീട് കാട്ടുപന്നിയുടെ ശല്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു 10-15 വർഷമായിട്ട് പ്ലാമുടി ഭാഗത്ത് നമ്മുടെ ഇപ്പോഴാ കയ്യാല, വീട്ടിലെ കയ്യാലകളൊക്കെ പണിയണമെങ്കിൽ ലക്ഷങ്ങൾ വേണം. ആനകളെ ഇതെല്ലാം ചവിട്ടി കളഞ്ഞ് റബ്ബർ വെച്ചിരുന്നപ്പോൾ 3-4 വർഷമായ റബ്ബറൊക്കെ അത് ഓടിച്ച് കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ഇലയൊക്കെ കൊടുത്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. പണ്ട് ആദ്യം കുർബാനപ്പാറ മീൻമോളിൻ്റെ അടുത്ത് ആന വന്നപ്പോ കണ്ണക്കടക്കാർ പറഞ്ഞു, ഏയ് ഇങ്ങോട്ടങ്ങ് ആന വരില്ലെന്ന്. കണ്ണക്കട വന്നു കഴിഞ്ഞപ്പോ പ്ലാമിടിക്കാർ പറഞ്ഞു, ഏയ് പ്ലാമിടിയിലേക്കൊന്നും ആന വരില്ലെന്ന്. പ്ലാമിടിയിൽ വന്നു കഴിഞ്ഞ് കല്ലുമലക്കാർ പറഞ്ഞു, അവിടെ ഒരു തോടൊക്കെ ഉണ്ട്, അതുകൊണ്ട് ആ തോട് കടന്ന് ഇപ്പറെ ആന വരില്ലെന്ന് പറഞ്ഞു. എൻ്റെ വീടിൻ്റെ അടുത്ത് ഉള്ളൊരു വീട്ടില് ഒരു പ്ലാവ് 10-30 വർഷമായിട്ട് ഞാനവിടെ താമസിക്കുന്നത്, ഞാൻ ആ പ്ലാവ് കണ്ടിട്ടില്ല. പക്ഷെ വനത്തിൽ കിടക്കുന്ന ആന ആ പ്ലാവ് കണ്ടു. അപ്പൊ ഇപ്പൊ ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞത്, ഇതിനെ നേരത്തെ ആനയൊക്കെ ഉണ്ടായിരുന്നു, ഇത് തല്ലിക്കൊന്ന എല്ലാവരും അതിന്റെ കൊമ്പ് എടുത്തോണ്ടൊക്കെ പോയോണ്ട് ഇരുന്നോണ്ട് ആന പെരുകാതിരുന്നതാ. ഇപ്പൊ അന്ന് വീരപ്പനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഫേസ്ബുക്കിലെ പുള്ളീനെ നമിച്ചുകൊണ്ട് പലരും ഫോട്ടോ ഇടുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിന് ഒരു പരിഹാരം, ഇതിനൊക്കെ കുറെ തല്ലിക്കൊല്ല. ഇപ്പൊ ഞവളിക്ക മുട്ട ഇട്ട പോലെ ഈ സാധനങ്ങൾ അങ്ങ് പെരുകി. ഇപ്പൊ പ്ലാമടിക്കാർ പറയുക, അവിടെയുള്ള സ്ഥലമൊക്കെ വിട്ടേച്ച് കോട്ടപ്പടിക്ക് വരുവാണെങ്കിൽ ആന കോട്ടപ്പടി വരെ വരും. കോട്ടപ്പടിയിലുള്ളവരും ആന വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് എല്ലാം വിട്ടേച്ച് കോതംകുലം പോയാൽ കോതംകുലം വരെ ആന വരും. ഇത് തിരുവനന്തപുരം ചെന്നിട്ടാണോ ഈ ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇവിടെ ഭരിക്കുന്നവരും പ്രതിപക്ഷക്കാരും എല്ലാവരും ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ ഈ കോട്ടപ്പടി തൊടാക്കയം പേഴാട് എന്ന് പറഞ്ഞ ടൂറിസം മേഖലയായിരുന്നു. ഒരു 30 വർഷം മുമ്പ് ഫിലിം ലൊക്കേഷനൊക്കെ ആയിരുന്നു. അന്നൊക്കെ ഞങ്ങളൊക്കെ അവിടെ കുമ്പിൾക്കാട് എന്ന് പറഞ്ഞ ഒരു കാടുണ്ട്, ആ കാട്ടിയിലൂടെ നടന്നുപോയി ഈ ചൂണ്ടയിടാനും. അപ്പൊ അന്ന് യഥേഷ്ടം സഞ്ചരിച്ചിരുന്ന ഈ ഉൾവനങ്ങൾ ഇന്ന് ഒരനക്കുമില്ല. അപ്പൊ ഒന്നാമത് പറയാനുള്ളത്, ടൂറിസം മേഖലയെ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കുറെ ഭാഗങ്ങൾ, ഈ ആന ശല്യമുള്ള കുറെ ഭാഗങ്ങൾ മാറ്റിവെച്ച് അവിടെ ഇപ്പോഴും യഥേഷ്ടം ജനങ്ങൾക്ക് സഞ്ചരിക്കാവുന്ന ആ മേഖലയാക്കി മാറ്റിയെടുക്കുമ്പോൾ കുറെയൊക്കെ ആനകളും അതുപോലെ തന്നെ കാട്ടുപന്നി മറ്റുള്ളവരൊക്കെ മാറിപ്പോകും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ എത്രത്തോളം പ്രയോഗിക്കാമെന്ന് എനിക്കറിയില്ല. രണ്ടാമത്തെ ആശയം, കുറെയൊക്കെ കെണി വെച്ചും കുറെയൊക്കെ വെടിവെച്ചും ഇവറ്റകളെ നശിപ്പിക്കാൻ സാധിക്കും. നമ്മള് ഈ പറഞ്ഞ പേടാട് മേഖലയിലുള്ള ടൂറിസം രംഗത്തെ കാര്യം പറഞ്ഞല്ലോ. ഇന്ന് അവിടെ ഈ തൊടാക്കയത്തുള്ള നമ്മുടെ സി ജി ചെറുത്ത് എന്ന് പറഞ്ഞിട്ട് വേൾഡ് വൈഡ് ഫേമസ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്. നിലവിൽ ദി കോയറ്റ് എന്ന് പറഞ്ഞ റിസോർട്ട് അവർ ടേക്ക് ഓവർ ചെയ്ത് അവർ റൺ ചെയ്താണ്. ഈ പറയുന്ന ടൂറിസ്റ്റുകൾ യഥേഷ്ടം വന്നുകൊണ്ടിരുന്ന സമയമാണ്. ഈ വനംവകുപ്പ് തന്നെ അത് പൂട്ടിച്ചു. അവിടെ ഒരു പുതിയ പ്രോജക്റ്റിനോ പുതിയൊരു ഹോം സ്റ്റേക്കോ പുതിയൊരു ടൂറിസം പ്രോജക്റ്റിന് പോലും വനംവകുപ്പ് NOC തരില്ല. കാരണം ഞാൻ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണ്. ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ തൊടാക്കയം ഭാഗത്ത് ഒരു രീതിയിലും വനംവകുപ്പ് നമുക്ക് NOC തരില്ല. നിലവിൽ അവിടെ 2-3 ചെറിയ ഹോം സ്റ്റേകള് പഴയ വീടുകൾ കൺവേർട്ട് ചെയ്തിട്ട് അവർക്ക് ഊറ പറ്റ റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവർ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവിടെ ഇപ്പൊ ഗസ്റ്റിനെ കൊടുക്കുക. അവരുടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കൊടുത്തിരിക്കുന്നത് നമ്മുടെ പള്ളി കോമ്പൗണ്ടിലാണോ? നമ്മൾ അങ്ങനെ കുറച്ച് സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോ ഇത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ NOC കൊടുക്കാറ് അത് പൂട്ടിക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ അത് റിയാലിറ്റിയാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണം. നിലവിൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മൾ കോട്ടപ്പടിക്കാരായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഒരുപാട് ഗസ്റ്റുകൾ ഫോറിനേഴ്സ് വന്നിരുന്ന ദി ക്വൈറ്റ് എന്ന് പറയുന്ന CGH ടേക്ക് ഓവർ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി നിലവിൽ പൂട്ടിയേക്കും. ഈ പള്ളിമുറ്റത്ത് നിന്ന് 1/2 കിലോമീറ്റർ അപ്പുറം വരെ ആന വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഇനി ഒരു ചർച്ച അവിടെ വെച്ചാൽ ഇത്ര ആളുകൾ ഉണ്ടാവും എന്നറിയില്ല. ഞങ്ങളൊക്കെ ചിലപ്പോൾ ആന ചവിട്ടി കൊണ്ടിട്ടുണ്ടാവും. മലയാറ്റൂര് ആന കുത്തിയ പള്ളി എന്ന് പറയുമ്പോൾ പോലെ തന്നെ ചിലപ്പോൾ 1-2 വർഷത്തിനുള്ളിൽ കോട്ടപ്പടി സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ആന കുത്തിയ പള്ളി എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു സാധ്യതകളുണ്ട്. മറ്റൊന്ന്, നമ്മളെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെയോ രാഷ്ട്രീയക്കാരെയോ ഒരു 10 ദിവസം ഓരോ ഫോറസ്റ്റിന്റെയും സൈഡിൽ കൂടെ കൊണ്ടുപോയി താമസിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. ഇപ്പൊ 50,000 അവിടെ മറ്റേ മന്ത്രിയുടെ ഡ്രസ്സേല് ഇതും ഉള്ളി ഇപ്പൊ അത്രയും പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ
ഒരു 10 ദിവസം ഒരു ടെന്റ് കെട്ടി ഇതിന്റെയൊക്കെ സൈഡിൽ കൂടെ കൊണ്ടുപോയി താമസിപ്പിക്കുക, എല്ലാ പ്രശ്നങ്ങളും തരും. അവനവന്റെ ഇറച്ചിയെ കയറുമ്പോഴാണ്, കത്തി കയറുമ്പോഴാണ് അവനവന് വേദന ഉണ്ടാവുള്ളൂ. അപ്പൊ അതുപോലെയുള്ള കാര്യം ചെയ്യുക. അതുപോലെ അവനവന്റെ പ്രൈവറ്റ് പറമ്പിൽ കയറുന്ന കാട്ടുപന്നി, മാന് അങ്ങനെയുള്ള സാധനത്തിന് വെടിവെക്കാനുള്ള ഒരു മൗന അനുവാദം കൊടുത്താൽ ഇതെല്ലാം തീരും. ഇത്രയ്ക്കാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം, ഒറ്റ കാര്യം കൂടി. നമ്മൾ പലപ്പോഴും നമ്മുടെ പത്രങ്ങളിൽ കാണുന്ന ഒരു വാർത്തയുണ്ട്, ഈ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനായിട്ട് ഗവൺമെന്റ് 5 കോടി രൂപ പ്രഖ്യാപിച്ചു, 10 കോടി രൂപ പ്രഖ്യാപിച്ചു, 100 കോടി രൂപ പ്രഖ്യാപിച്ചു. നിലവിൽ കോട്ടപ്പടിക്ക് ഒരു 10 കോടി രൂപ താഴെയുള്ള പ്രഖ്യാപനം വന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ കേട്ടിട്ടില്ല വനത്തിനകത്ത് വനസമ്പത്ത് വർദ്ധിക്കാനായിട്ട് ഏതെങ്കിലും രീതിയിൽ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതില്ല. ഈ പറയുന്ന വന്യമൃഗങ്ങൾക്കുള്ള തീറ്റകളും ബാക്കിയുള്ള കാര്യങ്ങളും വനം വകുപ്പ് തന്നെ വനത്തിനുള്ളിൽ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ മൃഗങ്ങൾ ഇവിടെ ഇറങ്ങത്തില്ല. ഇന്നേ വരെ നമ്മൾ ലാസ്റ്റ് ഞാൻ 2016 പാണേലിക്ക് അപ്പുറത്തുള്ള ഒരു തടയണ, നമ്മളൊരു മരങ്ങൾ വെള്ളം കുടിക്കുന്ന തടയണ ഞങ്ങൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടതാണ്. പക്ഷെ അതിനുശേഷം 8 വർഷമായി, ഇന്ന് വരെ അതിനൊരു ഒരു പ്രോസസ്സിങ്ങോ ഇതുപോലുള്ള തടയണകൾ പല സ്ഥലത്തുണ്ട്. ഈ പറയുന്ന നമ്മൾ ഈ പുഴയ്ക്ക് അക്കരെ കടന്നു കഴിഞ്ഞാൽ കരിമ്പാനി മേഖലകളിലുള്ള ഒരുപാട് തടയണകൾ പണ്ട് ഈ പറയുന്ന ഈ തേക്ക് മരം ഒക്കെ വന്ന് ഇപ്പോൾ അന്നേരം കിട്ടിയിട്ടാണത്, 80കളിലും 90കളിലും കിട്ടിയ തടയണകളാണ്. അതൊന്ന് വൃത്തിയായി ക്ലീൻ ചെയ്ത് അവിടെ മൃഗങ്ങൾക്കുള്ള വാട്ടർ സ്പോട്ട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഈ തീറ്റ വെച്ച് കുടിപ്പിക്കാനോ വനം വകുപ്പ് ഒരിക്കൽ പോലും തയ്യാറായിട്ടില്ല. അവരൊരു സൈലന്റ് ആയിട്ടിരിക്കണം. അവർ ഈ കർഷകരുടെ വാഴയും ഈ തെങ്ങും ഈ പറയുന്ന കൈതച്ചക്കൊക്കെ തിന്നാനായിട്ടുള്ള ഒരു മൗനസമ്മതം അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. വനംവകുപ്പ് അധികാരികൾ ഒരു കാരണവശാലും വനത്തിനുള്ളിലേക്ക് ആളുകളെ കയറ്റി വിടാനൊന്നും അനുവാദം നടത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാല് വനത്തിന്റെ ഉള്ളില് വനംവകുപ്പിന്റെ ആഡംബര സൗഹൃദങ്ങൾ പലതും ഉണ്ട്. ഒരുപക്ഷെ പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യമായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടമ്പുഴ മേഖലയുടെ ഉൾപ്രദേശങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ വനത്തിന്റെ ഉള്ളില് വലിയ റെസ്റ്റ് ഹൗസുകൾ പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ചുറ്റും ഇങ്ങനെ വലിയ ട്രഞ്ചൊക്കെ താത്തി ഇവരുടെ രാജകീയമായ ആഡംബര ജീവിതം ഇതിനുള്ളിൽ നടക്കുന്നുണ്ട്. അതിനുള്ളില് കാട്ട് ഇറച്ചി ഉൾപ്പെടെയുള്ള സാധനങ്ങളും അവിടെ വിളമ്പപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളെയും അങ്ങോട്ട് കടത്തിവിടാൻ വേണ്ടിയിട്ട് വനംവകുപ്പ് അധികാരികൾ തയ്യാറാകത്തില്ല. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരുപാട് തട്ടിപ്പുകൾ ഇതിന് പുറകിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. അതുപോലെ നമ്മളിത് അവസാനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു 3 ആവശ്യങ്ങൾ, നമ്മുടെ മടത്തിക്കണ്ടത്തിൽ പിതാവ് കോതമംഗലത്ത് പറഞ്ഞ ആ ഒരു 3 ആവശ്യങ്ങൾ നമുക്ക് പറഞ്ഞുകൊണ്ട് തന്നെ അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കണം. ഒന്നാമത്തെ കാര്യം, ശാസ്ത്രീയമായിട്ടുള്ള ഒരു നിയന്ത്രണം ഉണ്ടാകണം. നമ്മൾ ആദ്യം വളരെ വിശദമായിട്ട് വൈകാരികമായിട്ട് കാണുകൾ പറഞ്ഞ കാര്യം, അതായത് വംശനാശം നഷ്ടപ്പെട്ട് സംഭവിച്ചു പോകാത്ത ജീവികളെ ശാസ്ത്രീയമായിട്ട് എണ്ണം നിയന്ത്രിക്കാനുള്ള ഒരു നടപടി ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, നഷ്ടത്തിന് ആനുപാതികമായിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടണം. ഇന്ന് നോക്കിക്കേ, ഒരാളെ ആന ചവിട്ടി കൊന്നു കഴിഞ്ഞാല് 3 ലക്ഷം രൂപ കിട്ടുന്നു, 10 ലക്ഷം രൂപയാണ് എല്ലാ പേപ്പറുകളും റെഡിയാണെന്നുണ്ടെങ്കിലും കിട്ടുക 10 ലക്ഷം രൂപയാണ്. ഒരു ജീവന് 10 ലക്ഷത്തിന് വിലയേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ഒരാൾക്ക് ഒരു ആക്സിഡന്റ്, വന്യജീവിയുമായി ബന്ധപ്പെട്ട ആക്സിഡന്റ് ഉണ്ടായാല് പരമാവധി 2 ലക്ഷം രൂപ സർക്കാർ അനുവദിക്കും. ആശുപത്രി ബില്ല് മിക്കവാറും 5, 6, 7, 8 ലക്ഷം രൂപയാവും. ബാക്കി പൈസ അവന്റെ ജീവിതം ജീവിച്ചു തീർത്ത് കടക്കാരനാക്കി അവൻ ജീവിച്ചു തീർക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അതോറിറ്റി ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാനും അതുപോലെ നഷ്ടത്തിന് ആധികാരികമായ രീതിയിലുള്ള നഷ്ടപരിഹാരം കൊടുക്കുവാനുമുള്ള ഒരു അതോറിറ്റി ഉണ്ടാകണം, ഒരു ട്രൈബ്യൂണൽ ഉണ്ടാകണം. കൃഷിനാശം സംഭവിച്ചു പോയിട്ട് ഒരു വാഴ നഷ്ടപ്പെട്ടു പോയാൽ 100 രൂപയാണ് കിട്ടുക. ഈ 100 രൂപ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അതിന്റെ ആനുപാതികമായ നഷ്ടം എന്താണെന്ന് കണക്കാക്കി അതനുസരിച്ച് നഷ്ടം കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. മൂന്നാമതായിട്ട്, ഒരാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ, വന്യജീവി അക്രമത്തിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവന്റെ ബില്ല് പരിപൂർണമായിട്ട് വനം വകുപ്പ് ഏറ്റെടുക്കുന്ന തരത്തിലുള്ള ഒരു നിയമ നിർമ്മാണം വരണം. ഈ വന്യജീവി ആക്രമണത്തിൽ ഒരാൾ ആശുപത്രി ആയി കഴിഞ്ഞാൽ അവന്റെ ബില്ല് ആരാ കൊടുക്കുക? അവൻ മാത്രമായിരിക്കും അവിടെ നിന്നുള്ള ബ്രെഡ് വിന്നർ ആയിട്ടുള്ള ആള്. അവന് കിടപ്പായി കഴിഞ്ഞാൽ പൈസ എങ്ങനെ ഉണ്ടാവും? ആരെയും കട പോലും കൊടുക്കില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന മുഴുവൻ ചെലവും ഇമ്മീഡിയറ്റ് ആയിട്ട് വനം വകുപ്പ് ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ, ഒരു നിയമം നിർമ്മാണം ഉണ്ടാവുകയും ആ രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ കടന്നു വരികയും ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. ജനങ്ങളെ വിശ്വാസം എടുക്കാതെ വന സംരക്ഷണം ഒരിക്കലും പ്രായോഗികമല്ല. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് മാത്രമേ ആരോഗ്യകരമായ രീതിയിലുള്ള ഒരു പരിസ്ഥിതി ജീവിതം നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. വളരെ സജീവമായിട്ടുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടത്തപ്പെട്ടത്. ജനങ്ങൾ തങ്ങളുടെ നീറുന്ന ഒരു പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കോതമംഗലത്തിലെ കർഷക ജനത അനുഭവിക്കുന്ന വന്യമൃഗശല്യവുമായി അനുഭവിക്കുന്ന നീറുന്ന ഒരു പ്രശ്നങ്ങളെ പറ്റിയുള്ള ഗൗരവമായിട്ടുള്ള ചർച്ചകളും ആശങ്കകളും ഇവിടെ പങ്കുവെക്കപ്പെട്ടു. ഒപ്പം തന്നെ കോട്ടപ്പടിക്കാർ ഏകസ്വരത്തിൽ പറയുകയുണ്ടായി, മൃഗങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നവർക്ക് ഇനി വോട്ടില്ല എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം കൂടി ഈ
ചർച്ചയിൽ ഉരുത്തിരിയുകയുണ്ടായി. ഒപ്പം തന്നെ ഈ ചർച്ചയിൽ പങ്കുവെക്കപ്പെട്ട സൊല്യൂഷൻസ് അത് വെറും ഒരു ചർച്ചയിൽ ഒതുങ്ങാതെ അത് അതിൻ്റെ ഒരു ഗൗരവ സ്വഭാവത്തിൽ തന്നെ ഭരണകൂടം എടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒപ്പം ഭരണകൂടങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് കൂടി, ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളെ നിസ്സംഗതയോടെ കണ്ട് മന്ത്രി മന്ദിരങ്ങളിൽ സുഖമായി കഴിയുന്ന നിങ്ങളെ തേടി ഒരുപക്ഷെ നാളെ വന്യമൃഗങ്ങൾ എത്തിയേക്കാം. അപ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാകും ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത കോട്ടപ്പടി പ്രദേശത്തെ ജനങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. ഒപ്പം ഈ ചർച്ചയിൽ അതിഥികളായി എത്തിയ കോട്ടപ്പടി സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിന്റെ വികാരി ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുട്ടി, ഒപ്പം തന്നെ ശ്രീ ജെറിൽ, ഒപ്പം ജനപ്രതിനിധി ശ്രീ സന്തോഷ്, മൂന്ന് പേർക്കും പ്രത്യേകം നന്ദി. ഒപ്പം തന്നെ ജനങ്ങൾക്കും പ്രത്യേകം നന്ദി. താങ്ക് യു.